ആകാശവാണി കണ്ണൂർ സയൻസ് കഫേയുടെ ഇന്നത്തെ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. കാലാവസ്ഥാ വ്യതിയാന അവലോകന സമിതി അഥവാ IPCC പുറത്തിറക്കിയ 6th റിപ്പോർട്ട് പ്രകാരം കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന പ്രത്യക്ഷവും പരോക്ഷവുമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ റേഡാർ ഗവേഷണ കേന്ദ്രം ശാസ്ത്രജ്ഞൻ ഡോക്ടർ MG മനോജ് സംസാരിച്ചത് കഴിഞ്ഞ ആഴ്ച സയൻസ് കഫേയിലൂടെ കേട്ടിരിക്കുമല്ലോ. തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം. കടലിലെ ചൂട് കൂടുന്തോറും അതിൽ കൂടുതൽ കാർബൺ ഡയോക്സൈഡിന് അതിനെ ലയിപ്പിക്കാൻ സാധിക്കും. കാരണം ആഗോളതാപനത്തിന്റെ ഭാഗമായി അന്തരീക്ഷത്തിൽ കൂടുതൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ട്. ആ കാർബൺ ഡയോക്സൈഡിന്റെ വലിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ആകിരണം ചെയ്യുന്ന ഊർജത്തിന്റെ 93% ഉൾക്കൊള്ളുന്നത് കടലാണ്. അങ്ങനെ ആഗോളതാപനത്തിന്റെ ഒരു പരിധി വരെ പ്രത്യക്ഷത്തിൽ ഉയരാതെ തടഞ്ഞു നിർത്തുന്നത് കടലാണ്. ഈ താപനം ഇങ്ങനെ വീണ്ടും വീണ്ടും വർദ്ധിച്ചാൽ കടലിൽ അടിഞ്ഞുകൂടുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടും. അപ്പോൾ കടൽ വെള്ളത്തിന്റെ pH കുറയുകയാണ് ചെയ്യുക. അപ്പോൾ അത് അസിഡിക്കായി മാറും. അസിഡിക്കായി മാറിയാൽ സംഭവിക്കുന്നത് ആ സമുദ്രത്തിലെ ജീവിക്കുന്ന ജൈവ വ്യവസ്ഥയ്ക്ക് ഈ അസിഡിറ്റി ഉള്ള വെള്ളത്തിൽ അവയ്ക്ക് ജീവൻ നിലനിർത്തുക സാധ്യമാവില്ല. അപ്പോൾ നിരവധിയായിട്ടുള്ള ജീവവർഗങ്ങൾക്ക് ഒന്നുകിൽ നാശം സംഭവിക്കുകയോ അല്ലെങ്കിൽ അവ ചൂട് കുറഞ്ഞതും അസിഡിറ്റി കുറഞ്ഞതുമായ സ്ഥലങ്ങളിലേക്ക് ഒരു തരത്തിലുള്ള ഒരു പലായനം ചെയ്യുകയോ ചെയ്യേണ്ട അവസ്ഥ സംജാതമാകും. ഇങ്ങനെ വന്നാലുള്ള ഒരു ഏറ്റവും വലിയ പ്രത്യാഘാതം ഇന്ത്യയെ പോലെ ഏറ്റവും വലിയൊരു തീരദേശമുള്ള പ്രദേശത്ത് മത്സ്യത്തൊഴിലാളികൾ ഉപജീവനത്തിന് വേണ്ടി ആശ്രയിക്കുന്നത് കടലിനെയാണ്. ഇപ്പോൾ തന്നെ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റവും സുലഭമായിട്ടുള്ള മത്തി, അയല മുതലായ മത്സ്യങ്ങൾ കേരള തീരത്ത് നിന്നും അല്ലെങ്കിൽ ഇന്ത്യയുടെ തീരത്ത് നിന്നും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവർക്ക് വലിയ തോതിലുള്ള നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഉപജീവന മാർഗത്തെ പോലും തകരാറിലാക്കുന്ന രീതിയിലേക്ക് ഈ കാലാവസ്ഥാ വ്യതിയാനം മാറാം. മറ്റൊന്ന്, പവിഴപ്പുറ്റുകൾ പോലെയുള്ള ജൈവ വ്യവസ്ഥയ്ക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഘടകങ്ങളുടെ നാശമാണ്. ഇവയൊക്കെ ഈ തരത്തിൽ നമ്മൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടത്തിവിടുന്ന ഹരിതഗൃഹവാതകങ്ങളുടെ അമിതമായിട്ടുള്ള വർധനവ് മൂലം ഇവയെല്ലാം നാശത്തിന്റെ പടുകുഴിയിലേക്ക് മാറും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്തരീക്ഷത്തിൽ കൂടുതൽ ചൂടുണ്ടായാൽ ആ ചൂട് കൂടിയ വായുവിന് കൂടുതൽ നീരാവിയെ തടഞ്ഞു നിർത്താൻ സാധിക്കും. അങ്ങനെ കൂടുതൽ നീരാവി ഉൾക്കൊണ്ടാൽ ആ നീരാവി കൊണ്ടുള്ള ചൂട് മനുഷ്യനും മൃഗങ്ങൾക്കും സസ്യലതാദികൾക്കുമൊക്കെ ഒരു തരത്തിലുള്ള ഒരു ഉഷ്ണ ആഘാതം ഉണ്ടാക്കുകയും ചെയ്യും. അതിന്റെ ഭാഗമായി വേനൽക്കാലത്ത് പോലും ചിലപ്പോൾ അന്തരീക്ഷത്തിന്റെ താപനില കാര്യമായി ഉയർന്നില്ലെങ്കിൽ കൂടിയും ഇത്തരത്തിലുള്ള ഒരു ഉഷ്ണത്തിന്റെ ഘടകം കൂടി കണക്കിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഈർപ്പം കൂടുതലുള്ള വായുവിന്റെ സാമീപ്യം കൊണ്ട് പലപ്പോഴും ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. കേരളത്തിൽ തന്നെ 2019 കാലഘട്ടത്തിൽ വേനൽക്കാലത്ത് ഏകദേശം 1746 പേരോളം ഉഷ്ണം മൂലമുള്ള ശാരീരിക അസ്വസ്ഥതകളാൽ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടേണ്ടി വന്നു എന്നാണ് കേരളത്തിന്റെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഔദ്യോഗികമായ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ള വസ്തുത. ഒരാൾ മരിക്കുക കൂടി ചെയ്തു ഉഷ്ണാഘാതം അല്ലെങ്കിൽ സൂര്യാഘാതം കൂടുന്നതിന്റെ ഭാഗമായി. മറ്റൊന്ന്, അന്തരീക്ഷത്തിൽ അൾട്രാവയലറ്റ് വികിരണങ്ങൾ അവയുടെ അളവ് വളരെയധികം കൂടുന്നുണ്ട്. അങ്ങനെ കൂടുമ്പോൾ ത്വക്ക് സംബന്ധമായിട്ടുള്ള പല രോഗങ്ങൾക്ക്, ത്വക്കിന് മുകളിലുണ്ടാകുന്ന ക്യാൻസർ, കണ്ണിന്റെ കാഴ്ചക്കുറവ്, ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതോടനുബന്ധിച്ച് വരുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു ഘടകമാണ്. മനുഷ്യന് മാത്രമല്ല, ചിലപ്പോൾ വയലിൽ കെട്ടിയിട്ടിരിക്കുന്ന പശുക്കൾ പോലും വായിലൂടെ നുരയും പതയും ഒക്കെ വന്ന് പെട്ടെന്ന് നിന്ന നിലപ്പിൽ തന്നെ ചത്തു വീഴുന്ന ഒരു അവസ്ഥ കൂടി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. വേറൊന്ന്, കഴിഞ്ഞ 170 എടുത്താൽ ആ 170 ഏറ്റവും ചൂട് കൂടിയ 5 കഴിഞ്ഞ 5 എന്നുള്ളതാണ് ഈ IPCC റിപ്പോർട്ടിനോടൊപ്പം നമ്മൾ ചേർത്ത് വഹിക്കേണ്ടത്. അപ്പോൾ ഈ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ കൺമുന്നിൽ അതൊരു യാഥാർത്ഥ്യമായിരിക്കുന്നു. പണ്ടൊക്കെ ഇത് സ്വപ്നത്തിൽ മാത്രം സംഭവിക്കാമെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമ്മുടെ അടുക്കളയിലും എത്തി എന്നുള്ളതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന വസ്തുത. മറ്റൊന്ന്, ഇത്തരത്തിൽ ചൂട് കൂടുകയും ഈർപ്പം കൂടുകയും ചിലപ്പോൾ പെട്ടെന്ന് ഈർപ്പം കുറയുകയും ഇങ്ങനെ വളരെ വലിയ രീതിയിലുള്ള ഒരു വ്യതിയാനം കാലാവസ്ഥയിലെ പല ഘടകങ്ങളിലും ഉണ്ടാകുന്നതിനനുസൃതമായി പലതരത്തിലുള്ള സാംക്രമികമായ രോഗങ്ങൾ ഉണ്ടാക്കുന്ന രോഗാണുക്കൾക്ക് പെട്ടെന്ന് വളർന്ന് പെരുകുന്നതിനാവശ്യമായിട്ടുള്ള അനുകൂല സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ കോവിഡ് പോലെയുള്ള മഹാമാരി
ആഗോള താപനത്തിന്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഒരു ഉപോൽപ്പന്നമാണ് അന്തരീക്ഷ മലിനീകരണം. അങ്ങനെ മലിനീകൃതമായ വായു ശ്വസിക്കുന്ന ആൾക്കാരിൽ ഈ കോവിഡിന്റെ വ്യാപനം കൂടുന്നുണ്ട് എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുള്ള വസ്തുതയാണ്. നിരവധിയായിട്ടുള്ള അന്താരാഷ്ട്ര പ്രബന്ധങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ പരിസര മലിനീകരണം, അന്തരീക്ഷ മലിനീകരണം, അതിന്റെ ഭാഗമായി കൂടുതൽ വൈറസുകൾക്ക് വളർന്നു വരുന്നതിന് അനുകൂലമായ സാഹചര്യം, അതോടൊപ്പം ഇത്തരത്തിലുള്ള മലിനീകൃതമായ വായുവിൽ ഇവകൾക്ക് പെട്ടെന്ന് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പടർന്നു പിടിക്കുന്നതിന് അനുകൂലമായ സാഹചര്യം, ഇവയൊക്കെ കാലാവസ്ഥാ വ്യതിയാനം ആരോഗ്യ മേഖലയിൽ ചെലുത്തുന്ന പ്രത്യാഘാതത്തിന് ഉദാഹരണങ്ങളാണ്. ഇങ്ങനെ നോക്കുമ്പോൾ കാലാവസ്ഥ മാത്രമല്ല, നമ്മുടെ ആരോഗ്യവും ഭക്ഷണവും കുടിവെള്ളവും നമ്മൾ ശ്വസിക്കുന്ന വായുവുമെല്ലാം നമുക്ക് സംരക്ഷിക്കണമെങ്കിൽ മലിനീകരണം കുറച്ചുകൊണ്ട്, താപനം കുറച്ചുകൊണ്ട് നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമേ മാർഗമുള്ളൂ. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത സ്വാഭാവികമായിട്ടുള്ള വനമേഖലകൾ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ എമിഷൻ കുറയ്ക്കുന്നതോടൊപ്പം മരങ്ങൾ വളരുന്നതിന് അനുകൂലമായ സാഹചര്യം ഒരുക്കണം. ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് വനമേഖലയുടെ വ്യാപ്തി കുറഞ്ഞു കുറഞ്ഞു വന്ന് അവിടെയുള്ള വന്യമൃഗങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും അല്ലെങ്കിൽ കാലാവസ്ഥയും ഒക്കെ പ്രതികൂലമായി മാറുമ്പോൾ അവ നാട്ടിൻപുറങ്ങളിലേക്ക് ഇറങ്ങുകയും മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘട്ടനം വലിയ തോതിൽ വർദ്ധിക്കുകയും ചെയ്യും. അതിന് പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട്. നിപ്പ പോലെയുള്ള പല വൈറസുകളും ആ വൈറസുകളെ വഹിക്കുന്ന വവ്വാലുകളൊക്കെ ഈ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങി വന്നാലുണ്ടാകുന്ന ദുരന്തം നമ്മളിപ്പോൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ പൂർണമായ നിലനിൽപ്പിന് അത്യാവശ്യമായി ഈ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏറ്റവും ചുരുക്കി പറയാനാവുക. വേറൊരു വസ്തുത, ആഗോള താപനത്തിന്റെ ഭാഗമായി തീവ്രതയേറിയിട്ടുള്ള സമുദ്രങ്ങളിലും അന്തരീക്ഷത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് എൽ നിനോ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം. എൽ നിനോ എന്ന വാക്കിന്റെ അർത്ഥം ആൺകുട്ടി എന്നുള്ളതാണ്. അത് എൽ നിനോ എന്ന് പറഞ്ഞാൽ പസഫിക് സമുദ്രത്തില്, പ്രത്യേകിച്ച് ഭൂമധ്യരേഖയോട് ചുറ്റിക്കിടക്കുന്ന പസഫിക് സമുദ്ര മേഖലയില് ജലത്തിന്റെ ചൂട് ക്രമാതീതമായി ഉയരും. സാധാരണ അവസ്ഥയിൽ നിന്നുള്ളതിനേക്കാൾ ഒരു 4 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ചിലപ്പോൾ എല്ലിനോ സമയത്ത് ചൂട് കൂടാറുണ്ട്. സമുദ്ര ഉപരിതല ജലത്തിന്റെ ചൂട് കൂടുന്നതിന്റെ ഭാഗമായി ആ ചൂട് അതിന് തൊട്ടു മുകളിലുള്ള വായുവിലേക്കും അല്ലെങ്കിൽ അന്തരീക്ഷത്തിലേക്കും പടരും. അങ്ങനെ അന്തരീക്ഷത്തിൽ പടർന്നാൽ അന്തരീക്ഷത്തിലെ മർദ്ദത്തിന് കാര്യമായ വ്യതിയാനം ഉണ്ടാവും. ആഗോള ചക്രവാതങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഗ്ലോബൽ സർക്കുലേഷൻ ചേഞ്ചസ് സംഭവിക്കും. അങ്ങനെ സർക്കുലേഷൻ ചേഞ്ച് സംഭവിച്ചാൽ പ്രഷർ വ്യതിയാനം അല്ലെങ്കിൽ മർദ്ദ വ്യതിയാനത്തിന്റെ ഭാഗമായി പ്രഷർ വ്യതിയാനം സംഭവിച്ചാൽ കാറ്റിന്റെ ദിശയൊക്കെ മാറും. നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ ഇവിടെ നിന്നും 6,000 മുതൽ 10,000 കിലോമീറ്റർ വരെ അകലെയുള്ള പസഫിക് സമുദ്രത്തിലുണ്ടാകുന്ന ചൂടിന്റെ ഭാഗമായി അല്ലെങ്കിൽ എൽനിനോയുടെ ഭാഗമായി ഇന്ത്യൻ മൺസൂൺ പൊതുവിൽ ദുർബലമാവുകയും കഠിനമായിട്ടുള്ള വരൾച്ചകൾ ഉണ്ടാവുകയും ചെയ്യും. ഇതുവരെയുള്ള പഠനങ്ങൾ എടുത്തു നോക്കിയാൽ 70% കഠിനമായിട്ടുള്ള വരൾച്ച ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മൺസൂണിന്റെ സമയത്തുണ്ടായിട്ടുള്ള വരൾച്ച ഈ തീവ്രതയേറിയ എല്ലിനോയുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അതോടൊപ്പം അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നത് പോലെയുള്ള ചക്രവാതങ്ങൾ അല്ലെങ്കിൽ സർക്കുലേഷൻ കടലിലും ഉണ്ടാകുന്നു. അതിനാണ് നമ്മൾ ഓഷ്യൻ സർക്കുലേഷൻ അല്ലെങ്കിൽ സമുദ്രജല പ്രവാഹങ്ങൾ എന്ന് വിളിക്കുന്നത്. ഈ സമുദ്രജല പ്രവാഹങ്ങൾ ചൂട് കുറഞ്ഞ വെള്ളവും തമ്മിലുള്ള ഒരു പരസ്പരമുള്ള ചൂട് കൈമാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ സമുദ്രജല പ്രവാഹങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോ ആ സമുദ്രജല പ്രവാഹത്തിന്റെ സ്വാഭാവികമായ ഗതി മാറുവാനും ഇപ്പോൾ നല്ല രീതിയിൽ മൺസൂൺ കിട്ടുന്ന സ്ഥലങ്ങളിൽ മൺസൂൺ കുറയുകയും ഇപ്പോൾ കിട്ടാത്ത സ്ഥലങ്ങളിൽ ചിലപ്പോൾ മൺസൂൺ വളരെ ശക്തിപ്പെടുകയും ചെയ്യും. അതിന്റെ പ്രത്യാഘാതം എന്തെന്നാൽ ആ സ്ഥലങ്ങളിൽ നമ്മൾ നട്ടുവളർത്തുന്ന കൃഷി രീതികൾ, ചില സ്ഥലങ്ങളിൽ കൂടുതൽ വെള്ളം വേണ്ട ഇനങ്ങളായിരിക്കും നമ്മൾ നട്ടു വളർത്തുക, ചില സ്ഥലങ്ങൾക്ക് ചില കൃഷി രീതിക്ക് വെള്ളം ഒട്ടും വേണ്ടി വരില്ല. അപ്പോ ആഗോള അടിസ്ഥാനത്തിൽ തന്നെ കൃഷി രീതികളെ അത് ബാധിക്കും. അങ്ങനെ വലിയ തോതിലുള്ള ബാധയുണ്ടായാൽ അത് ഭക്ഷ്യസുരക്ഷയിലേക്കും ജനങ്ങൾ ആത്യന്തികമായി പട്ടിണിയിലേക്കും അതുവഴി ദാരിദ്ര്യത്തിലേക്കും വഴുതി വീഴുന്ന, പ്രത്യേകിച്ച് കർഷകരെ വഴുതി വീഴുന്ന സാഹചര്യം ഉണ്ടാവും. ഇത്തരത്തിൽ നമുക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും ഏറ്റവും വലിയ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒന്നാണ് കാലാവസ്ഥ വ്യതിയാനം. മറ്റൊന്നുകൂടി ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊള്ളട്ടെ, ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്നത് ആത്യന്തികമായി സമൂഹത്തിന്റെ പുരോഗതി തടയപ്പെടുകയും പൈസ ഉള്ള ആൾക്കാർ കൂടുതൽ പണക്കാരാവുകയും
പാവപ്പെട്ടവർ കൂടുതൽ ദരിദ്രരാവുകയും ചെയ്യുന്ന ഒരവസ്ഥ സംജാതമാകും. കാരണം നമ്മുടെ പരമ്പരാഗതമായ കൃഷി രീതികളും പരമ്പരാഗതമായ തൊഴിൽ രീതികളും ഒക്കെ മാറിമറിയും. അവിടങ്ങളിൽ ലാഭമുണ്ടാകുന്നത് വളരെ ചെറിയ ഒരു ആൾക്കാരിൽ മാത്രമായിരിക്കും. ഏറിയ പങ്കിനും അവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം അല്ലെങ്കിൽ തൊഴിൽ മാറേണ്ട സാഹചര്യത്തിലേക്ക് അവസ്ഥ സംജാതമാകും. അത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ തന്നെ നമ്മളിപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മുടെ ജീവിത രീതികളും നമ്മുടെ തൊഴിൽ രീതികളും എല്ലാം മാറിമറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു വലിയ വിഭാഗം കടക്കെണിയിലാവും. കടക്കെണിയിലാവുന്ന ആൾക്കാർ അതോടൊപ്പം തന്നെ ആ പ്രദേശങ്ങളിൽ ഒരു വലിയ വരൾച്ചയോ അല്ലെങ്കിൽ പ്രളയമോ ഒക്കെ ഉണ്ടായാൽ അവ ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നാൽ അവർ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് തന്നെ ഒരുപക്ഷെ പറിച്ചു നടപ്പെട അല്ലെങ്കിൽ പലായനം ചെയ്യപ്പെടേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ആഗോളാടിസ്ഥാനത്തിൽ തന്നെ അത് വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾക്ക് സാധ്യതയുണ്ടാകും. ആഭ്യന്തരമായിട്ടുള്ള കലഹങ്ങൾ, അതുപോലെ ആഭ്യന്തര സുരക്ഷയെയും ദേശ സുരക്ഷയെയും ഒക്കെ ബാധിക്കുന്ന പലതരത്തിലുള്ള പരോക്ഷമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇവയൊക്കെ തന്നെ ഈ അമിതമായിട്ടുള്ള ഗ്രീൻ ഹൗസ് വാതകങ്ങളുടെ ഉത്സർജനത്തിലൂടെ സംഭവിക്കുന്നതാണ്. ഗ്രീൻ ഹൗസ് വാതകങ്ങൾ അന്തരീക്ഷത്തിൽ വർദ്ധിച്ചാൽ അവ ഒരു കമ്പിളിപ്പതുപ്പ് പോലെ ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് ബഹിർഗമിച്ചു പോകേണ്ട ചൂടിനെ തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുക. അപ്പോൾ ഇവയുടെ അളവ് കുറച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നമ്മൾ പുതപ്പിന്റെ കട്ടി കുറയ്ക്കുക എന്നുള്ളതിന് സമാനമാണ്. അങ്ങനെ കുറച്ചു കൊണ്ടുവന്നാൽ ഇന്ന് ആഗോള അടിസ്ഥാനത്തിൽ കാർബണിന്റെ അളവ് 415 പാർട്സ് പെർ മില്യൺ അല്ലെങ്കിൽ 1,000,000 കാർബൺ തന്മാത്രകളാണുള്ളത്. അത് വ്യവസായ വിപ്ലവത്തിന് മുൻപുള്ള കാലഘട്ടത്തിൽ അത് കേവലം 270 അല്ലെങ്കിൽ 280 പാർട്സ് പെർ മില്യൺ മാത്രമായിരുന്നു. അപ്പോൾ അത് ഒരു 560 ഒക്കെ ആയിക്കഴിഞ്ഞാൽ വ്യവസായ പൂർവ്വ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിന്റെ നേരെ ഇരട്ടി കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്നതിന് സമാനമാവുകയും ഈ വാർമിംഗ് അല്ലെങ്കിൽ ആഗോളതാപനം ഏകദേശം 4°C അല്ലെങ്കിൽ 5°C മുകളിൽ പോവുകയും ചെയ്യുന്ന അവസ്ഥ സംജാതമാവും. അത് ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടി ലോക ജനതയെയും ആ ജനങ്ങളുടെ എല്ലാം രാഷ്ട്രത്തലവന്മാരെയും ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് IPCCയുടെ ഈ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് ഭാവിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോഴുള്ള കാലാവസ്ഥ വ്യതിയാനത്തിന്റെ അവസ്ഥ എന്താണ് അല്ലെങ്കിൽ അവലോകനം, അതോടൊപ്പം ഭാവിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കും, ആ മാറ്റങ്ങൾക്ക് അനുസൃതമായി നമ്മൾ നമ്മുടെ നയത്തിലും ജീവിത രീതിയിലും എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം, അങ്ങനെ ഒരു പ്രത്യാഘാതം ഉണ്ടായാൽ അവയെ എങ്ങനെ തടഞ്ഞു നിർത്തി ചുരുങ്ങിയ പക്ഷം ജീവനെങ്കിലും സംരക്ഷിക്കാം എന്നുള്ളതിന്റെ കൃത്യമായ ഒരു നന്ദി കുറിക്കലാണ് ഈ IPCC റിപ്പോർട്ട്. IPCCയുടെ റിപ്പോർട്ട് പ്രകാരം കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ റേഡാർ ഗവേഷണ കേന്ദ്രം ശാസ്ത്രജ്ഞൻ ഡോക്ടർ MG മനോജ്. സയൻസ് കഫേയിൽ ഇനി ഒരു പുതിയ രോഗം വരുമ്പോൾ അതിനെ ചെറുക്കുവാൻ പുതിയ മരുന്ന് കണ്ടുപിടിക്കുക എന്നത് ഏറെ പ്രയാസകരമായ കാര്യം തന്നെയാണ്. ഒട്ടേറെ ഗവേഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ശേഷമാണ് ഒരു മരുന്ന് വിപണിയിലെത്തുന്നത്. പുതിയ മരുന്നുകൾ വിപണിയിലെത്തുന്നതിന് മുൻപുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ക്ലിനിക്കൽ റിസർച്ചിലെ ക്വാളിറ്റി ലീഡ് ഡോക്ടർ ഷീബ മനോജ് നായർ. ദിനംപ്രതി നമ്മൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് പുതിയ പുതിയ രോഗങ്ങളും അതിനെ ചെറുക്കാൻ വരുന്ന പുതിയ പുതിയ മരുന്നുകളുമാണ്. ഇന്ന് നമുക്ക് മരുന്നുകളെ കുറിച്ച് സംസാരിക്കാം. മരുന്നുകൾ എങ്ങനെ വിപണിയിൽ വരുന്നു എന്നും എങ്ങനെ മനുഷ്യർ അത് പരീക്ഷണം ചെയ്യപ്പെടുന്നു എന്നും നമുക്ക് നോക്കാം. നമ്മൾ കഴിക്കുന്ന ഓരോ മരുന്നും മനുഷ്യരിൽ ടെസ്റ്റ് ചെയ്ത് ഉറപ്പിച്ചവ തന്നെയാണോ? നമ്മൾ കഴിക്കുന്ന ഓരോ മരുന്നും മനുഷ്യരിൽ ടെസ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് അത്ഭുതമാകുമോ? നമ്മൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ഒരു മരുന്ന് ടെസ്റ്റിംഗിന്റെ ഭാഗമായിട്ടുണ്ടോ? മനുഷ്യരിൽ പരീക്ഷിച്ച മരുന്നുകൾ മാത്രമേ മനുഷ്യരിലെ രോഗം മാറ്റാൻ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഗവേഷണം നടക്കുന്നത്? ഇന്ന് നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാം. എല്ലാ മരുന്നും വിപണിയിൽ വരുന്നതിന് മുമ്പേ മനുഷ്യരിൽ ടെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഉള്ള ഒരു സംശയമായിരിക്കും, അങ്ങനെ ചെയ്യാമോ? അപ്രൂവ് ചെയ്യാത്ത മരുന്ന് അല്ലെങ്കിൽ ടെസ്റ്റ് മരുന്ന് അത് മനുഷ്യന് ഉപയോഗമുള്ളതാണ് എന്ന് സ്ഥിരീകരിക്കുന്നതിന് മുന്നേ എങ്ങനെ മനുഷ്യന് കൊടുക്കാൻ പറ്റും? അത് മനുഷ്യ ശരീരത്തെ ദോഷമായി ബാധിക്കില്ലേ? അതുകൂടാതെ വരുന്ന ചോദ്യമായിരിക്കും, ആരാണ് ഇതിന് സമ്മതം കൊടുക്കുന്നത്, ആരാണ് ഈ പ്രോഗ്രാം നിരീക്ഷിക്കുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് എന്നൊക്കെ. ഏതൊരു ഡോക്ടറിനും ഇങ്ങനെയുള്ള മരുന്ന് ഏതൊരു രോഗിക്കും കൊടുക്കാൻ പറ്റുമോ? എല്ലാ പുതിയ മരുന്നും മനുഷ്യരിൽ ടെസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നത് ഒരു സത്യം തന്നെയാണ്.
ആ റിസർച്ചിന് ശേഷം മാത്രമേ ഏതൊരു മരുന്നും മാർക്കറ്റിൽ വരുന്നുള്ളൂ, നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നുമുള്ളൂ. ആ സ്റ്റഡീസ് അല്ലെങ്കിൽ റിസർച്ചിന് ക്ലിനിക്കൽ റിസർച്ച് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ക്ലിനിക്കൽ ട്രയൽസ്, ക്ലിനിക്കൽ സ്റ്റഡീസ് എന്ന് പറയുന്നു. മൃഗങ്ങൾ ടെസ്റ്റ് ചെയ്ത് അതിന്റെ റിസൾട്ട് ശരിയായി വരുമ്പോൾ മാത്രമാണ് ഒരു മരുന്ന് മനുഷ്യരിൽ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസ് എന്നാൽ മൃഗങ്ങളിൽ ഉള്ള ടെസ്റ്റിംഗും, ക്ലിനിക്കൽ സ്റ്റഡീസ് എന്നാൽ മനുഷ്യരിൽ ഉള്ള ടെസ്റ്റിംഗുമാണ്. ഇത് എങ്ങനെ ചെയ്യാം, ആർക്കൊക്കെ ചെയ്യാം, ആരാണ് ഇതിനെ സൂപ്പർവൈസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു പ്രത്യേക റെഗുലേറ്ററി ബോഡിയുണ്ട്. ഇന്ത്യയുടെ കാര്യം തന്നെ സംസാരിച്ചാൽ DCGI അല്ലെങ്കിൽ ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് ഈ അപ്രൂവൽ കൊടുക്കുന്ന ഇന്ത്യൻ ഗവൺമെന്റ് ഏജൻസി. അതിന് അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട്. അല്ലാതെ ഏതൊരു ഡോക്ടറിനും ഏതൊരു രോഗിക്കും ഇങ്ങനെയുള്ള ടെസ്റ്റ് മെഡിസിൻ കൊടുക്കാൻ പറ്റില്ല. അതിന് ആദ്യം ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് ഒരു സ്റ്റഡി പ്രോട്ടോകോൾ ഉണ്ടാക്കുക എന്നത്. അതിൽ ആ മരുന്നിനെ കുറിച്ച് ഉള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാകണം. എന്താ റിസർച്ച് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് റിസർച്ച് ചെയ്യാൻ പോകുന്നത്, ഈ മരുന്നിന്റെ നല്ല വശങ്ങൾ എന്താണ്, ചീത്ത വശങ്ങൾ എന്താണ്, എന്തൊക്കെ റിസർച്ച് ഇതുവരെ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഡേറ്റ എന്തൊക്കെയാണ്, ഇത് മനുഷ്യരാജ്യയെ എങ്ങനെയാണ് സഹായിക്കാൻ പോകുന്നത്, അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇത് മനുഷ്യ ശരീരത്തിന് ദോഷമായി ബാധിക്കുമോ ഇല്ലയോ, എത്ര ഡോസ് മരുന്ന് കൊടുക്കാം, ഇത് എത്ര വരെ സേഫാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ റിസർച്ചിൽ നിരീക്ഷിക്കാൻ പോകുന്നത്, അങ്ങനെ അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ആ സ്റ്റഡി പ്രോട്ടോകോളിൽ ഉണ്ടാകും. ഇതിൽ പ്രധാനമായും ഡോസേജ് എത്ര എന്നും അതിന്റെ സേഫ്റ്റി, പിന്നെ അത് എത്ര നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുമുള്ള മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും നോക്കുന്നത്. ഓരോ റിസർച്ച് പ്രോട്ടോകോളിനും ഓരോ കൃത്യമായ കാര്യങ്ങൾ ഉണ്ടാകും കണ്ടുപിടിക്കാൻ. അതിനനുസരിച്ചായിരിക്കും ആ പ്രോട്ടോകോളിലെ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവുക. എന്തൊക്കെ നിരീക്ഷിക്കണമെന്നും എത്ര നാൾ ഇത് നിരീക്ഷിക്കണമെന്നും എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണമെന്നും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ പ്രോട്ടോകോളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ഇതെല്ലാം റിവ്യൂ ചെയ്തതിന് ശേഷം മാത്രമാണ് ആ സ്റ്റഡി പ്രോട്ടോകോൾ അപ്രൂവ് ചെയ്യപ്പെടുന്നത്. അതിനുശേഷം മാത്രമാണ് ടെസ്റ്റ് ചെയ്യപ്പെടേണ്ട ഈ മരുന്ന് മനുഷ്യരിൽ കൊടുക്കപ്പെടുന്നത്. ആ സ്റ്റഡി പ്രോട്ടോകോൾ അനുസരിച്ച് മാത്രമേ ആ മരുന്ന് കൊടുക്കാൻ പാടുകയുമുള്ളൂ, അതിനു മാത്രമേ അനുമതിയുള്ളൂ. അതുകൂടാതെ ആ ചെയ്യുന്ന റിസർച്ച് മുഴുവനായും എഴുതി കൊടുക്കണം. അത് പിന്നീട് DCGI റിവ്യൂ ചെയ്ത് മാത്രമാണ് അതിന് അപ്രൂവൽ കൊടുക്കുന്നത്. ഇത് മാത്രം മതിയോ? ഇങ്ങനെ ഒരു പ്രോട്ടോകോൾ അപ്രൂവൽ കിട്ടിയാൽ ഏത് ഡോക്ടറിനും മരുന്ന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ആ സ്റ്റഡി പ്രോട്ടോകോൾ റിസർച്ചിൽ ഇൻക്ലൂഡ് ആകുന്ന ഡോക്ടറിനെ പറയുന്ന പേരാണ് ഇൻവെസ്റ്റിഗേറ്റർ. ഇൻവെസ്റ്റിഗേറ്ററിന് ടെസ്റ്റ് ഡ്രഗ് കൊടുക്കണമെങ്കിൽ രോഗിയുടെ സമ്മതം കൂടെ വേണം. അതിനെയാണ് ഇൻഫോം കൺസെന്റ് എന്ന് പറയുന്നത്. ഇൻഫോം കൺസെന്റ് ഫോം എന്ന് വെച്ചാൽ ആ സ്റ്റഡിയുടെ എല്ലാ വിവരങ്ങളും ആ രോഗിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. ഒരു രോഗി റിസർച്ചിൽ പങ്കെടുക്കാൻ തയ്യാറാണെങ്കിൽ ആ ഡോക്യുമെന്റിൽ ഒപ്പുവയ്ക്കാം. ആ റിസർച്ചിൽ പങ്കെടുക്കാൻ തയ്യാറല്ലെങ്കിൽ അതിൽ ഒപ്പുവയ്ക്കാതെയും ഇരിക്കാം. ആ ഡോക്യുമെന്റിൽ ഒപ്പുവയ്ക്കുന്നതിന് ശേഷം മാത്രമേ ടെസ്റ്റ് മെഡിസിൻ ഒരു രോഗിക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഇൻഫോം കൺസെന്റ് ഫോമിൽ ഒരു മരുന്നിനെ കുറിച്ചുള്ള എല്ലാ നല്ല വശങ്ങളും ദോഷവശങ്ങളും ആ റിസർച്ച് സ്റ്റഡീസിന്റെ എല്ലാ ഡീറ്റെയിൽസും എഴുതിയിരിക്കും. ഏത് ഭാഷയാണോ ആ രോഗിക്ക് വായിക്കാൻ അറിയുന്നത് ആ ഭാഷയിലായിരിക്കും എഴുതിയിരിക്കുക. ഒരു സാധാരണ ആൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതിയ ഡീറ്റെയിൽസ് ആയിരിക്കും ഇൻഫോം കൺസെന്റ് ഫോമിൽ ഉണ്ടായിരിക്കുക. ആ മുഴുവൻ ഡീറ്റെയിൽസ് വായിച്ചു നോക്കിയതിനു ശേഷം അതിന് റെഡിയാണെങ്കിൽ മാത്രമേ അതിൽ ഒപ്പുവയ്ക്കേണ്ടതുള്ളൂ. അതിന് തയ്യാറല്ലെങ്കിൽ ഒപ്പുവയ്ക്കാതിരിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം ഒരു രോഗിക്കുണ്ട്. ഇനി ഏതെങ്കിലും ഒരു സ്റ്റഡിയിൽ ഇൻവോൾവ് ആയതിനു ശേഷവും ആ രോഗിക്ക് ആ സ്റ്റഡിയിൽ നിന്ന് പിന്മാറാനുള്ള അധികാരവും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു റിസർച്ച് സ്റ്റഡിയിൽ പങ്കെടുക്കാനും അതിൽ തുടരണോ തുടരാതിരിക്കണോ എന്നുള്ള സ്വാതന്ത്ര്യവും ഒരു രോഗിക്ക് ഉള്ളത് മാത്രമാണ്. പുതിയ എല്ലാ മരുന്നും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവ ആകണമെന്നില്ല. അതുപോലെ തന്നെ മാർക്കറ്റിലുള്ള മരുന്നിനേക്കാളും മികച്ചതാവണം എന്നുമില്ല. അതുകൊണ്ട് തന്നെ മരുന്നിനെ റിസർച്ച് പങ്കെടുക്കുക എന്നുള്ളത് വളരെ ആലോചിച്ച് ഡോക്ടറുമായി സംസാരിച്ച് ഇൻഫോം കൺസെന്റ് ഫോമിലെ എല്ലാ ഡീറ്റെയിൽസും വായിച്ച് മനസ്സിലാക്കി കുടുംബാംഗങ്ങളുമായി ഒക്കെ ആലോചിച്ച് എടുക്കേണ്ട ഒരു തീരുമാനം തന്നെയാണ്. ആ മരുന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവ ആണെങ്കിൽ അതിന്റെ ഗുണഫലം കിട്ടുന്ന ആദ്യത്തെ ആൾക്കാർ ആ റിസർച്ചിൽ പങ്കെടുക്കുന്ന രോഗികൾ തന്നെ ആയിരിക്കുകയും ചെയ്യും. ഇൻഡിപെൻഡന്റ് എത്തിക്സ് കമ്മിറ്റി എന്ന ഒരു സ്വതന്ത്ര കമ്മിറ്റിയാണ് ഈ പ്രോഗ്രാം മുഴുവൻ നിരീക്ഷിക്കുന്നത്. റിസർച്ച് പ്രോട്ടോകോൾ ഈ ഇൻഡിപെൻഡൻസ് എത്തിക്സ് കമ്മിറ്റിയുടെ റിവ്യൂവിൽ നിന്ന് ക്ലിയർ ആയാൽ മാത്രമേ അത് ഒരു റെഗുലേറ്ററി ബോഡിക്ക് അപ്രൂവലിനായി സബ്മിറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നീതിപരമായ ഒരു റിസർച്ച് ആണ് നടക്കുന്നത് എന്ന് ഉറപ്പു വരുത്തുക എന്നതാണ് ആ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം. ആ സ്റ്റഡി പ്രോട്ടോകോളിലെ എല്ലാ വിവരങ്ങളും ഇൻഫോം കൺസെന്റ് ഫോമിലെ എല്ലാ വിവരങ്ങളും ഈ സ്വതന്ത്ര കമ്മിറ്റിയുടെ അപ്രൂവൽ പ്രോസസ്സിന് പോകുന്നു.
ആ കമ്മിറ്റിയിൽ ഡോക്ടേഴ്സും ലോയേഴ്സും സാധാരണക്കാരും അങ്ങനെ ഒരു പറ്റം ആൾക്കാർ ഉണ്ടാവും. ആരൊക്കെയായിരിക്കണം ആ കമ്മിറ്റിയുടെ ഭാഗം എന്നത് ഒരു റിസർച്ച് ഗൈഡ് ലൈൻ കൃത്യമായി എഴുതിയിട്ടുണ്ട്. മിനിമം 7 അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റിയാണിത്. ഇവരാണ് അതിന്റെ ഫൈനൽ അപ്രൂവൽ എടുക്കുന്നതും. ഈ കമ്മിറ്റി ആദ്യം രജിസ്റ്റർ ചെയ്യണം. അത് കഴിഞ്ഞ് മാത്രമേ ആ കമ്മിറ്റിക്ക് ഏതൊരു സ്റ്റഡി പ്രോട്ടോക്കോളും റിവ്യൂ ചെയ്യാനുള്ള അനുവാദമുള്ളൂ. ആ റിസർച്ചിൽ ഒരു രോഗിയുടെ സേഫ്റ്റി ഉറപ്പാക്കാൻ ഉള്ള എല്ലാ കാര്യങ്ങളും റിസർച്ച് ടീം തന്നെ ചെയ്യും. എല്ലാ ലാബ് ടെസ്റ്റും ഇൻവെസ്റ്റിഗേഷനും അങ്ങനെ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ആ റിസർച്ച് ടീം ചെയ്യും. അതിൽ ആ രോഗിക്ക് ഭയപ്പെടേണ്ടതില്ല. അതൊക്കെ ഒരു റിസർച്ച് ടീമിന്റെ, അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഡോക്ടറിന്റെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത് ഈ ഇൻഡിപെൻഡൻസ് റിസർച്ച് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം കൂടിയാണ്. അപ്പോൾ ഒരു രോഗി റിസർച്ച് സ്റ്റഡിയിൽ പങ്കെടുക്കാൻ അതിലെ എല്ലാ കാര്യങ്ങളും നിരീക്ഷണം ചെയ്യുന്നത് ഈ കമ്മിറ്റിയാണ്. രോഗിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പോലും ആ കമ്മിറ്റിയെ അറിയിക്കാവുന്നതാണ്. അതിന്റെ മുഴുവൻ ഡീറ്റെയിൽസും ഇൻഫോം കൺസെന്റ് ഫോമിൽ പ്രതിപാദിച്ചിരിക്കും. കമ്മിറ്റിയുടെ കോൺടാക്ട് നമ്പേഴ്സ് അടക്കം. ഇങ്ങനെ ഒരു മരുന്ന് റിസർച്ചിൽ പങ്കെടുക്കുക എന്നത് ഒരാളുടെ സ്വമേധയാ ഉള്ള തീരുമാനമാണ്. അതിൽ കൈകടത്താൻ ആർക്കും അനുവാദമില്ല. കുട്ടികളെ ഉൾക്കൊള്ളിച്ചുള്ള റിസർച്ചാണെങ്കിൽ ആ കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് തീരുമാനമെടുക്കാം. അല്ലാത്ത പക്ഷം അത് ഒരാളുടെ സ്വന്തം തീരുമാനമാണ്. അപ്പോ ഒരു മനുഷ്യനെ റിസർച്ച് സ്റ്റഡിയിൽ പങ്കെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ആണ് അതിനു മുന്നേ തയ്യാറെടുക്കേണ്ടതെന്നും അവർക്ക് എങ്ങനെ അതിൽ പങ്കെടുക്കാം അല്ലെങ്കിൽ പങ്കെടുക്കാതിരിക്കാം എന്നോ ഉള്ള കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഓരോ പുതിയ മരുന്നും മാർക്കറ്റിൽ വരുന്നത് മനുഷ്യ ജീവിതത്തിൽ വരുന്ന പുതിയ പുതിയ രോഗങ്ങളെ ചെറുക്കാനുള്ള പുതിയ വഴികളുമായിട്ടാണ്, അല്ലെങ്കിൽ മനുഷ്യരുടെ ജീവിതശൈലിക്ക് ഗുണം മെച്ചപ്പെടുത്താൻ വേണ്ടി ഉള്ളതാണ്. അത്തരം മരുന്ന് വിപണിയിൽ വരണം എങ്കിൽ നമ്മുടെ രാജ്യത്ത് എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ ഈ ഗവേഷണത്തിന്റെ ഭാഗമാകാൻ തയ്യാറെടുത്തത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഓരോ മരുന്ന് നമ്മൾ കഴിക്കുമ്പോഴും അതിന് വിപണിയിലേക്ക് വരാൻ മനസ്സ് കാണിച്ച ഉത്തരവാദിത്വമുള്ള പൗരനെ നമുക്കൊന്ന് മനസ്സിൽ സ്മരിക്കാം. അതുപോലെ നമുക്കങ്ങനെ ഒരു അവസരം വരുമ്പോൾ ആലോചിച്ചൊരു തീരുമാനം എടുക്കാം. മനുഷ്യരാശിയെ നമുക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും? നമുക്ക് ഒരു പ്രശ്നം വരാത്ത രീതിയിൽ തന്നെ. ഏതൊരു റിസർച്ചും സൊസൈറ്റിക്ക് പ്രയോജനം ഉണ്ടാക്കുന്നത് ആയിരിക്കണം. അത് അടിസ്ഥാനം ഉള്ളതായിരിക്കണം. അതിൽ ഉൾക്കൊള്ളിക്കുന്നത് നീതിപരമായിരിക്കണം. അപകട സാധ്യത പ്രയോജന അനുപാതം ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ളതായിരിക്കണം. സ്വതന്ത്രപരമായ വിശകലനം ചെയ്തതായിരിക്കണം. എല്ലാ വിവരങ്ങളും അറിയിച്ചുകൊണ്ട് രോഗികളെ ഉൾപ്പെടുത്തിയിട്ടുള്ളതുമായിരിക്കണം. അതുകൂടാതെ റിസർച്ചിൽ ഉൾപ്പെടുന്ന എല്ലാ രോഗികളെയും അങ്ങേയറ്റം ബഹുമാനത്തോടെയും പരിഗണനയോടും കൂടി ആയിരിക്കണം നമ്മൾ റിസർച്ചിൽ ഭാഗമാക്കേണ്ടത്. ഒരു മരുന്ന് മാർക്കറ്റിൽ വരുന്നതിന് മുന്നേ എന്തൊക്കെയാണ് ഗവേഷണ സ്റ്റേജിലൂടെ കടന്നു പോകുന്നത്, അതിൽ എത്രയൊക്കെ ആൾക്കാരുടെ വിശാലമായ മനസ്ഥിതി കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഈ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലായില്ലേ? പുതിയ മരുന്നുകൾ വിപണിയിൽ എത്തുന്നതിന് മുൻപുള്ള നടപടിക്രമങ്ങളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ക്ലിനിക്കൽ റിസർച്ചിലെ ക്വാളിറ്റി ലീഡ് ഡോക്ടർ ഷീബ മനോജ് നായർ. ഇന്നത്തെ സയൻസ് കഫേ സമാപിക്കുന്നു. നിർവഹണം എച്ച് വിനോദ് ബാബു.